വെൽക്കം ടു ഷെഫേഴ്സ് റോമ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ സ്റ്റൈൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് പണ്ട് മുതലേ എല്ലാ വിശേഷ ദിവസങ്ങളിലും കണ്ണൂരുകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയാണ്. എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇതിൽ ചെയ്തിരിക്കുന്ന ഫില്ലിംഗ് ഒക്കെ പഴയകാല ആൾക്കാരൊക്കെ ചെയ്യുന്ന അതേ ഒരു ടൈപ്പ് ഫില്ലിംഗ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളിജീരകം വറുത്ത് പൊടിച്ചതും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതേപോലെ കൈ കൊണ്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊരു കുക്കറിലേക്ക് മാറ്റിക്കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ബീഫ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക. അധികം വെള്ളമൊഴിച്ച് കൊടുക്കരുത്, ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇതിലിട്ട പൊടികളൊക്കെ ബീഫിൽ പുരണ്ടിരിക്കുന്ന രീതിയിൽ വറ്റിച്ചെടുക്കണം. ഇനി ബീഫ് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു കടായി വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 6 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ഈ സമയത്ത് ഇടുമ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, മസാല നന്നായിട്ട് വഴണ്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മുടെ ബീഫ് വെന്തോ എന്ന് നോക്കുക. നന്നായിട്ട് ഇതേപോലെ വെന്ത് വരണ്ട് കിട്ടണം മസാലയൊക്കെ. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോകരുത്, ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുക്കറിൽ ബീഫിൻ്റെ മസാല പുരണ്ടിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ, അത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വേറെ പൊടികളൊന്നും ഈ സമയത്ത് ഇനി ചേർക്കുന്നില്ല. ഇതേ സ്റ്റൈലിൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ പഴയകാല രീതിയിലുള്ള മസാല കിട്ടുക. ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ മസാലക്ക്. ഇതേ സ്റ്റൈലിൽ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി മസാല തന്നെയാണ്, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ചപ്പാത്തിയുടെ മാവൊക്കെ പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 1/2 മണിക്കൂർ മാറ്റി വെക്കുക. ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് 2 ചപ്പാത്തിയുടെ വലിപ്പത്തിലുള്ള മാവ് എടുക്കുക. അതിനുശേഷം ഇത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് ഇതേപോലെ നീളത്തിൽ വലിച്ച് പരത്തി കൊടുക്കുക. ഞാനീ പരത്തിയെടുക്കുന്നത് പോലെ ഇങ്ങനെ നീളത്തിൽ വലിച്ച് പരത്തി കൊടുത്താൽ മതി. ഇതേപോലെ വലുതായിട്ട് നീളത്തിൽ പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ 3, 4, 5 ഒരുമിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം, കട്ടി ഉണ്ടാവരുത്. ഇപ്പോൾ ഞാനിതേപോലെ 4 എണ്ണം വരെ വെച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നീളത്തിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് 4 എണ്ണം വരെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു റൗണ്ട് കട്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലത്തെ കട്ടർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കാം. കണ്ടോ, ഇതേപോലെ ചെയ്തെടുക്കുക. ഇനി ചെറിയൊരു ചപ്പാത്തി മാവിൻ്റെ വലുപ്പത്തിൽ ബോൾ പിടിക്കുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. നൈസായിട്ട് പരത്തിയെടുക്കുക. ചെറിയൊരു ചപ്പാത്തി വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇതേപോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് ഇതേപോലെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം 1 സൈഡിൽ നിന്ന് 1 സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതൊരു കത്തി വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കൈ കൊണ്ട് ഞൊറി ഇട്ട് കൊടുക്കും 2 സൈഡിലായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എണ്ണയൊന്നും ഒട്ടും കയറില്ല, നല്ല ടേസ്റ്റിയും ആയിരിക്കും. എണ്ണ ഒട്ടും ഉള്ളിൽ കയറാതെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ 2 സൈഡൊന്നും ഞൊറി ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി ഇത് എണ്ണ ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും.
ഇത് പണ്ടുള്ളവർക്ക് ഉന്നക്കായ ഇറച്ചിപ്പത്തിരി ഇതൊക്കെ മുന്നിലാണ് കേട്ടോ, എല്ലാ സ്നാക്കിനേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.